നമസ്കാരം. എൻ്റെ പേര് നബാസ്, പുനലൂരാണ് സ്വദേശം. ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ജോലി നമുക്കൊരു വരുമാനം നൽകുന്നു, സാധാരണക്കാരെ നമുക്ക് അതുകൊണ്ട് കഷ്ടിച്ച് ജീവിച്ചു പോകാം എന്നേ ഉള്ളൂ. എന്നാൽ നല്ലൊരു വീട്, വാഹനം തുടങ്ങിയ മറ്റു ചിലവുകൾക്കായി നാം പണം കണ്ടെത്താൻ, കടം വാങ്ങുക, ലോൺ എടുക്കുക തുടങ്ങിയ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായി വരുന്നു. എന്നാൽ ഇപ്പോഴുള്ളതുപോലെയുള്ള ഒരു ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വരുമാനം കുറയുന്നു, തിരിച്ചടവുകൾ മുടങ്ങുന്നു, നാം വളരെയധികം സാമ്പത്തികമായി തകർച്ചയെ നേരിടുന്നു. ഈ അവസരത്തിലാണ് ഒരു സെക്കൻഡറി ഇൻകം എന്ന ആശയം കടന്നു വരുന്നത്. അതിന് ഏറ്റവും അനുയോജ്യമായ മേഖല MLM അഥവാ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് എന്ന് തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുകയും ചെയ്തു. വരും കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വരുന്ന മേഖല ഡയറക്റ്റ് സെല്ലിംഗ് ആയിരിക്കും, സംശയമില്ല. കാരണം താരതമ്യേന മുതൽ മുടക്കില്ലാതെ എല്ലാ തട്ടിലുമുള്ള ആളുകൾക്കും പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ചെയ്യാവുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇത്. മാത്രമല്ല, നമ്മുടെ ജോലിയിൽ ലഭിക്കുന്ന വരുമാനം ഒരു ആക്റ്റീവ് ഇൻകമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അത് നിലയ്ക്കും. പക്ഷേ MLMലൂടെ നാം ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകം നമ്മുടെ ലൈഫ് ടൈം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് കൂടി കൈമാറാൻ സാധിക്കുന്നു എന്ന വിലപ്പെട്ട സംഗതി കൂടി ഇതിനകത്തുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റുകൾ പോലും സപ്പോർട്ട് ചെയ്യുന്ന ഈ ഇൻഡസ്ട്രി അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ ഇൻഡസ്ട്രിക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു മോണിറ്ററിംഗ് സെൽ നിലവിൽ പ്രവർത്തിക്കുന്നു ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. സോ ദിസ് ഗവൺമെൻറ് ഈസ് വിത്ത് യു, നോ ഡൗട്ട്, ബിക്കോസ് ചീഫ് മിനിസ്റ്റർ അണ്ടർസ്റ്റുഡ് അബൌട്ട് ദിസ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആൻഡ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്ട്സ് ആൻഡ് മെനി പീപ്പിൾ ഹിയർ. One good thing is government is unable to providing jobs to millions of unemployed youth. See, in any country, in any state, only 1% people of that motherland, of that state, can get government jobs. But remaining 99, government cannot pay salaries to them. So already here, 1% is 3.5 lakhs, but we have created 4.5 lakh jobs. I'm sure in next 10 years, these unemployed youth can get opportunity in any business or any other areas, not in the government or in the private sector, because in private sector also, it can provide only 4 lakhs to 5 lakhs unemployed youth every year. But here, there are 9 to 10 lakhs graduates and unemployed youth joining in the list every year. They cannot get jobs. More than 50% of the educated youth, they are roaming on the roads for searching opportunities. So this is the best time to convince them, to bring them into the direct selling industry for the sake of human health and well-being of the society. So with these words, I am concluding, and thanks for inviting me as a guest. And I wish you all the best for in building direct selling business and in convincing the officials as well as people, and in following the ethics and rules of guidelines. Thank you.